എന്റെ അന്ന് കലഹിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നത് മോളായിരുന്നല്ലേ? അതറിയായിരുന്നല്ലേ? സർ, നിയന്ത്രിക്കണം. ബാലയും കാർത്തു വെച്ച് ഒന്നും അറിയിക്കരുത്. അറിയിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് തീരുമാനമെങ്കിൽ. നോക്ക് ശ്രീകാന്ത്, മോനെ പോലെ തന്നെ ആ ഗായത്രി മോളും. എന്നിട്ടും നമുക്ക് ആർക്കും ഒരു സംശയവും തോന്നിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ആരും ചിന്തിച്ചതുപോലുമില്ലല്ലോ. എന്നുവെച്ചാ ഗായത്രി മോള് മുന്നിൽ വന്നതെന്നൊക്കെ വഴക്കിടാനല്ലേ. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നില്ലല്ലോ സർ. ശത്രുവായി കാണുന്ന ആള് ബന്ധുവാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതുന്നില്ലല്ലോ. അച്ഛൻ ആഹാരം പോലും വേണ്ടെന്ന് വെച്ചിട്ട് രാവിലെ മുതൽ എവിടേക്കായി പോകുന്നേ? അത് കുറച്ച് തിരക്കുണ്ടായിരുന്നു മോളെ. ബാലമോളുടെ വിവാഹം നടക്കാത്തതിലുള്ള വിഷമം കൊണ്ട് ഓടി നടക്കുവാണല്ലേ. അബിയെ കാണാൻ പോയിരുന്നു അച്ഛൻ. എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കണോ അച്ഛാ? ഇത് നടന്നാലേ എല്ലാവരുടെയും മുഖം തെളിയൂ. പ്രത്യേകിച്ച് ബാലമോളുടെ ചിരിച്ച മുഖം കാണാൻ പറ്റൂ. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് മോളെ. എല്ലാവരെയും അറിയിക്കാതെ വേണമെങ്കിൽ ഒരു രജിസ്റ്റർ മാര്യം നടത്താൻ പോലും ഞാനിപ്പോ തയ്യാറാ. എന്നാൽ അതിനും തടസ്സം ബാലമോളല്ലേ. കുട്ടി അഭിറാമിനെ വല്ലാതെ അങ്ങ് തെറ്റിദ്ധരിച്ചേക്കുവല്ലേ. ഞാനൊരു 100 ആവർത്തി പറഞ്ഞു അത് പാടില്ല പാടില്ല എന്ന്. എന്നിട്ട് എന്തോ മനസ്സിൽ കയറ്റി വെച്ചോണ്ട് നടക്കുക മോള്. ആ ഗായത്രി അതുപോലെ എന്തോ ചെയ്തിട്ടുണ്ടച്ച. മെറീനയുടെ പ്രേതം കയറിയ ഒരു പെൺകുട്ടി. അങ്ങനെ ഒരുത്തി തന്നെയാ ആ അസത്ത് പെണ്ണ്. അങ്ങനെ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തണ്ട മോളെ. പഴി പറയണ്ട. അഭിറാമിനെ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ ആളാ ബാലമോള്. അപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ചു തീർക്കേണ്ടത് ബാലമോളാ. അതിന് ശ്രമിക്കാതെ ഗായത്രി കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഗായത്രി ആരാ? ഇന്നലെ അവർക്കിടയിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടി. പ്രായത്തിന്റെ പക്വതക്കുറവുണ്ട്, വീട്ടുകാര് നല്ല രീതിയിൽ വളർത്താത്തതുകൊണ്ട്. ആ കുട്ടി എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു. അതൊക്കെ ഗൗരവത്തിലെടുത്തിട്ട് എല്ലാം നശിപ്പിക്കാൻ ബാലമോള് നോക്കിയാലേ സ്വന്തം ജീവിതമായിരിക്കും മോൾക്ക് ഇല്ലാതാവാൻ പോകുന്നത്. അഭിറാം അത്രയ്ക്ക് നല്ല ചെറുപ്പക്കാരനാ. അയാളെ നഷ്ടപ്പെടുത്തിയാൽ ആ നഷ്ടം ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നിലനിൽക്കും. ശ്രീകാന്തേ, എനിക്ക് എനിക്ക് കന്യമോളെ ഒന്ന് കാണണം. അത് റിസ്ക് എടുത്ത് വേണം സർ കന്യക്ക് വരാൻ. അത്രയ്ക്ക് വിലക്ക. ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമെങ്കിൽ വിളിച്ചു പറ. വരുന്നെങ്കിൽ വരട്ടെ. എല്ലാവരോടും എല്ലാം പറയണമെന്നും ഇവിടെ ഒന്ന് കുറച്ചു ദിവസം നിൽക്കണമെന്നൊക്കെ ആ പാവത്തിനുണ്ട്. എന്നാ സ്വന്തം മകള് പോലും അതോടെ കന്യെ തള്ളിപ്പറയും. അങ്ങനൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ആരാ ശ്രീകാന്തെ? കന്യ തന്നെയല്ലേ? നമ്മളെയൊക്കെ അവസാന നാളുകളിൽ ശരിക്കറിഞ്ഞതാ ആ കുട്ടി. ആരുടെ ഭാഗത്താ നന്മയൊന്നും തിരിച്ചറിഞ്ഞതാ. എന്നിട്ടോ പോയില്ലേ, നാടും വീടും വിട്ട് അസുരജന്മങ്ങൾക്കൊപ്പം ദൂരേക്ക് മറഞ്ഞില്ലേ. അതുകൊണ്ടെന്താ,
എന്റെ ജയന്റെ മോൾക്ക് അച്ഛന്റെ വീട്ടുകാരെ ദൃഷ്ടിക്ക് കണ്ടുകൂടാതായി. അവരാ മോടെ ശത്രുക്കളായി. ബാലയ്ക്കും കാർത്തൂനും അവരുടെ വാവേന്ന് വെച്ച ജീവന്റെ ഒരു ഭാഗമാ. എന്റെ ബാലനോ അവൻ ആ കുഞ്ഞിനെ ഒന്ന് കാണാനായി കാത്തിരിക്കുകയാ. എന്നാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായ ആ മോളോ അവളെ സ്നേഹിക്കുന്നവരൊക്കെ മരിക്കണെന്ന് പ്രാർത്ഥിക്കുന്ന ചിലർക്കൊപ്പം ചേർന്നിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കൊപ്പം കൂടിയിരിക്കുന്നു. അത് ആ മോളുടെ കുറ്റം കൊണ്ടല്ലോ, അതങ്ങനെ വളർന്നു പോയതുകൊണ്ടല്ലേ. ഞാനതെല്ലാം കന്നെ വിളിക്കാം. എത്രയും പെട്ടെന്ന് കന്യ നാഥൻ സാറുമായി കണ്ട സ്ഥലത്തേക്ക് ഒന്ന് വരണം. എന്താ കാര്യം? സാറിന് കന്യൊന്ന് കാണണമെന്ന്. അത് ഇവിടെ നിന്ന് വരികയെന്നൊക്കെ പറയുമ്പോ പ്രയാസമെന്നറിയാം, എങ്കിലും പുറത്തിറങ്ങാൻ പറ്റിയ ഒന്ന് വിളിക്കണം. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്താം. ഞാൻ നോക്കാം. ശരി. എന്താ പറഞ്ഞത്? അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റിയ ഉടനെ വിളിക്കും. വരട്ടെ, മനസ്സ് തുറന്ന് ചിലത് പറയാനുണ്ട് എനിക്ക്. എവിടോട്ടാ? അമ്പലത്തിലേക്കോ അതോ സാധനം വാങ്ങിക്കാനോ? എവിടേക്കായ മുത്തശ്ശിക്ക് എന്താ? കയ്പമംഗലത്തെ നായികളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേടി. യാദൃശ്ചികമായി അവരെ കാണാറുണ്ട്. എനിക്കവർ ശത്രുക്കളല്ലാത്തത് കൊണ്ട് അവരോട് സംസാരിക്കാറും ഉണ്ട് എന്ന് കരുതി മനഃപൂർവ്വം അവരെ കാണാൻ ഞാൻ പുറത്തേക്ക് പോവാറില്ല. കള്ളം പറയാതെടി, നിനക്കിപ്പോ ഈ വീട്ടിനകത്ത് ഇരിക്കുമ്പോ ഒരു ശ്വാസം മുട്ടലുണ്ട്. അതുകൊണ്ട് നിന്റെ മോൾക്ക് ദോഷമായി നിൽക്കുന്നവരെ കാണാൻ നീ പോകും, അവരെ സമാധാനിപ്പിക്കും. അവർക്ക് നീ വാക്കുകൊടുത്ത് കാണും. കമ്മീഷണർക്ക് ബാലെ കൊടുക്കാവുന്നു. അതുകൊണ്ട് തന്നെയാ ഇടയ്ക്കിടയ്ക്ക് പൊടിമോളെ നിർബന്ധിക്കുന്നത് അതിന്ന് പിന്മാറാൻ, ആ ആഗ്രഹം കളയാൻ. അതവളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. അഭയ വേണമെന്നുള്ള വാശി അവളുടെ നാശത്തിൽ ചെന്ന് അവസാനിക്കൂ. അതിന്റെ പേരില് നിരപരാധികളായ കുറച്ച് ആൾക്കാരെ ശിക്ഷിക്കണം. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇനിയിപ്പോ ബാല അബിയെ വേണ്ടെന്ന് വെച്ചെന്നിരിക്കട്ടെ, അപ്പോഴും മുത്തശ്ശിയുടെ പൊടിമോൾക്ക് അബിയെ കിട്ടാൻ പോണില്ല. കാരണം അബിക്ക് ബാലയോടുള്ള സ്നേഹം അത്രയ്ക്ക് പവിത്രമാണ്, ആത്മാർത്ഥതയുള്ളതാണ് എന്ന് നിനക്കെങ്ങനെ അറിയാവടി? ഇത്ര കൃത്യമായിട്ട് നിനക്കെങ്ങനെ കാര്യങ്ങൾ അറിയാവുന്നു? എന്റെ മോളല്ലേ പൊടിമോള്, അപ്പൊ അവളുടെ കാര്യത്തിൽ എനിക്ക് ആകാംക്ഷ ഇല്ലാതിരിക്കുവോ? അതുകൊണ്ട് ഞാൻ അബിയെ കണ്ടിരുന്നു, അയാളുടെ മനസ്സറിയാൻ ശ്രമിച്ചു. അപ്പൊ കിട്ടിയ മറുപടിയാ ബാലയല്ലാതെ മറ്റാരെ ആ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കില്ല. എങ്കിൽ നിന്റെ മോൾ അവനെ നേടുകൂടി, അതിനുള്ള മിടുക്ക് അവക്കുണ്ട്. അങ്ങനെ ചിന്തിച്ച് നടക്കാത്ത ബന്ധത്തിലേക്ക് അവളെ തള്ളിവിടാതെ അച്ഛനും മുത്തശ്ശിയൊക്കെ പൊടിമോളെ പറഞ്ഞ് തിരുത്താൻ നോക്ക്. തിരുത്തിയിട്ട് അഭിയെ നിന്റെ ചേച്ചിയുടെ ദോഷ സന്തതിക്ക് കൊടുക്കണമായിരിക്കും. നടക്കില്ല. പൊടിമോക്ക് അഭിയെ കിട്ടിയില്ലെങ്കിലും ബാലയ്ക്ക് അവനെ കൊടുക്കത്തില്ല. അതിന് നിന്റെ മോള് സമ്മതിക്കത്തില്ല. വീണ്ടും ഇതിന്റെ പേരിൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടാവാൻ പോകുന്നത്. മുന്നറിയിപ്പ് മറന്നിട്ട് മുന്നോട്ട് പോയാ കരയേണ്ടി വരും മുത്തശ്ശിക്ക്. ശേഷിക്കുന്ന കാലം അത്രയും. പോയിട്ട് വാ. ചേച്ചിയെ മോളെ സമാധാനിപ്പിച്ചിട്ടു വാ. ചെല്ലടി.
പെട്ടെന്ന് അച്ഛൻ കണ്ടിട്ടുണ്ട് എന്റെ പൊടിമോളയെന്ന് എന്നോട് മോള് പറഞ്ഞു. അത് ശരിയായിരുന്നു. കണ്ടു ഞാൻ എന്റെ ജയന്റെ കുഞ്ഞിനെ. ആ പൊന്നോമനെ ഞാൻ കണ്ടു പലതവണ. ആദ്യമായി ഞങ്ങളുടെ വാവയെ കണ്ടത് എന്നാണെന്നറിയാവോ? കഴിഞ്ഞ ആണ്ട് ദിവസം, ജയമോന്റെ ആണ്ടിന്റെ അന്ന്. അന്ന് വഴക്കുണ്ടാക്കാനാ ബാലയുമായി ഇടയാനാ ആ കുസൃതി വീട്ടിലെത്തിയത്. എങ്കിലും അതൊരു നിമിത്തം പോലെ ഇപ്പൊ തോന്നുന്നു. കൊച്ചുമകളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ബാലമോളെയും കാർത്തുവിനെയും തിരിച്ചു തന്ന കന്യാകുമാരിക്കടുത്തുള്ള ക്ഷേത്രത്തിലെ മുരുകഭഗവാനെ തൊഴുതിട്ടായിരുന്നു അന്ന് ഞങ്ങളുടെ മടക്കം. ആ ഭഗവാന്റെ ശക്തിയെപ്പറ്റി മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേ ദേവൻ കടാക്ഷിച്ചു. എന്റെ തീരാവേദന അറിഞ്ഞ ഭഗവാൻ, അല്ലെങ്കിൽ എന്റെ ജയൻമോന്റെ ആത്മാവ് മോന്റെ കുഞ്ഞിനെ കാട്ടിത്തന്നു. എന്നിട്ടും ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞില്ല. എങ്ങനെ നന്ദി പറയും? മുന്നിൽ നിന്ന് കയർത്തിട്ട് പോയത് എന്റെ പേരക്കുട്ടിയാണെന്ന് എനിക്കറിയില്ലല്ലോ. ജയന്റെ ആണ്ട് അലമ്പാം വന്ന ഒരുവൾ. ഗായത്രി മോളെ, ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ കണ്ടത്? എങ്കിലും ആ ദിവസം തന്നെ കണ്ടത് മഹാഭാഗ്യമായിട്ടിപ്പ തോന്നുവാ. കുറച്ച് ദിവസമായിട്ട് ശ്വാസം മുട്ട് പല കാരണങ്ങൾ കൊണ്ടും. അപ്പോഴൊക്കെ അച്ഛനോട് സത്യം പറയണമെന്ന് തോന്നിയിരുന്നു. പിന്നെ ശ്രീയേടന് അരികിലുണ്ടല്ലോ, പറയട്ടെ എന്ന് ഞാനും കരുതി. ഏത് നേരവും നിഴലായിരുന്നു, എന്നിട്ടും പറഞ്ഞില്ല, അറിയിച്ചില്ല എന്നെ ഒന്നും. അറിയിക്കേണ്ട സ്റ്റേജിലേക്ക് വന്നപ്പോ സാർ അറിയുകയും ചെയ്തു. ഞാനാകെ വിഷമത്തില്ല അച്ഛ. പൊടിമോള് പ്രായവ്യത്യാസം നന്നായിട്ടുണ്ടെങ്കിലും അബിയെ തന്നെ വേണമെന്ന് വാശി പിടിക്കുക. അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ പ്രതീക്ഷ വളരുക. അവളെ എനിക്ക് ഭയവാച്ച. ഞാൻ മോശസ്വഭാവമുള്ളൊരു പെണ്ണായ സമയമുണ്ടായിരുന്നു. അതിന്റെ ഇരട്ടിയായിട്ടാ അച്ഛനും മുത്തേശ്ശും കൂടെ അവളെ വളർത്തി വഷളാക്കിയിരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരി ആരാ മോളെ? എന്തിനാ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഒരു വാക്ക് പോലും പറയാതെ, ഒന്നും മുഖം തരാതെ അങ്ങ് പോയത്? ശരിയാ, അവിടെ എനിക്ക് പിഴച്ചത്. എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് അവിടെയാ. ഇനി എങ്ങനെങ്കിലും ഈ വിഷയത്തില് അച്ഛൻ തന്നെ ഒരു പരിഹാരം കാണണം. ബാലയ്ക്ക് യോജിച്ച പയ്യൻ അഭി. അയാൾ ഒരിക്കലും ഗായത്രിയുമായി ചേരില്ല. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം. അവരൊന്നിച്ച് ജീവിക്കാൻ അവസരം ഉണ്ടാക്കണം. എന്തായാലും കൊച്ചുമോളെ കണ്ടല്ലോ, അവളെ അറിഞ്ഞല്ലോ. തീപ്പൊരിയാ, സൂക്ഷിച്ചു വേണം അവളോട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ. അറിയാം മോളെ, ഇന്നലെ വരെ വെറുപ്പായിരുന്നു, എപ്പോഴൊക്കെയോ ശപിക്കുകയും ചെയ്തു. ഇനി തീപ്പൊരി ആയിക്കോട്ടെ, എന്തും പറഞ്ഞോട്ടെ, കേട്ടുകൊണ്ട് നിൽക്കാം ഞാൻ. അപ്പോഴും എനിക്കൊന്ന് കാണാമല്ലോ എന്റെ കുഞ്ഞിനെ. കയർക്കുമ്പോഴും ഒന്ന് കാണാമല്ലോ. ഞാൻ പോട്ടെ അച്ഛ, അധിക സമയം പുറത്തിറങ്ങാൻ അനുവാദമില്ല. കൈപ്പമംഗലത്തുള്ളവരെ കാണാൻ പോവാന്ന പറച്ചില്. അവിടെ വന്ന് മോളെയും കൊണ്ട് താമസിക്കണമെന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അതിനി മരണം വരെ സാധിക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. കന്യ പറഞ്ഞത് ഗൗരവത്തോടെ കാണണം സർ. ഗായത്രിക്ക് അഭിയോടുള്ള താല്പര്യം മറ്റൊരു ദുരന്തമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
അച്ഛന്റെ ചുറ്റൽ ഇതുവരെ തീർന്നില്ലേ? ഇനി അലച്ചില് കൂടും. പ്രത്യേകിച്ച് ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്ന് വെച്ചാ അത്രയ്ക്ക് പ്രതിസന്ധിയില്ല അച്ഛനിപ്പോ. എല്ലാവരെയും അറിയിച്ച് വിവാഹം നടത്തണമെന്നായിരുന്നു വിചാരം. എന്നുവെച്ചാ വീട്ടിലെ ആദ്യത്തെ വിവാഹമല്ലേ. ഇനിയിപ്പോ അച്ഛനും ശ്രീയും ഒക്കെ പറയുന്നത് പോലെ വേണമെങ്കിൽ ആരെയും അറിയിക്കാതെ ആ ചടങ്ങ് നടത്താം. എങ്ങനെയെങ്കിലും ബാലമോളും അബിയും ഒന്നിച്ചാ മതിയെന്നായിട്ടുണ്ട് എനിക്ക്. അബ്രഹാമിനെ പോലൊരു മരുമകൻ മോളുടെയും ബാലന്റെയും ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. എന്നാൽ ബാലമോൾക്ക് അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അത് ബാലമോളുടെ മണ്ടത്തരം. എന്നാൽ അബ്രഹാമിനെ ഓർത്ത് ഞാനിപ്പോ അഭിമാനിക്കുക. അയാൾ അത്രയ്ക്ക് നല്ലവനാ. സ്വന്തം സുഖങ്ങൾ പോലും വെടിഞ്ഞിട്ട് മറ്റുള്ളവരുടെ തൃപ്തിക്കായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സന്തോഷത്തിനായിട്ട് എന്തും ചെയ്യാൻ മടിയില്ല അയാൾക്ക്. അതേ കാർത്തുച്ചി, ഇവിടെ പ്രതി ബാലമോൾ തന്നെ, അല്ലാതെ ആരും പഴിക്കണ്ട. മോൾ ഏതായാലും പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. എനിക്കിത്തിരി മനസമാധാനം കിട്ടാനായിട്ട്. അത്രയ്ക്ക് വയ്യ മോളെ, പലതും ചിന്തിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ബാലമോളുടെ വിവാഹം മുടങ്ങിയെന്നല്ലാതെ മറ്റെന്തെങ്കിലും സങ്കടം അച്ഛനുണ്ടോ ശ്രീ? അത് വിവാഹം മുടങ്ങിയാൽ സാറിന് വിഷമമുണ്ട്. എന്നുവെച്ചാ കല്യാണം വിളി വരെ നടന്ന സമയത്തല്ലേ അത് വേണ്ടാന്ന് വെച്ചത്? പറഞ്ഞിട്ട് മോൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മളൊക്കെ കുറച്ച് ടെൻഷൻ അടിച്ചാലും സാറിന് മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുതെന്ന് ബാലമോളോടൊന്ന് പറയണം. സാറിന്റെ പ്രായത്തെപ്പറ്റി ചിന്തിക്കാനും പറയണം. ഇപ്പൊ തന്നെ സാറിന് സഹിക്കാൻ കഴിയുന്നതിലപ്പുറം ഭാരമുണ്ട്. അതിനൊരയവുണ്ടാവാൻ ഈ വിവാഹം കൊണ്ട് സാധിച്ചേക്കും. പെട്ടെന്ന് ചടങ്ങ് നടക്കണം ചേച്ചി. വെച്ച് താമസിപ്പിച്ച പിന്നീട് ചിലപ്പോ അത് നടന്നില്ലാന്ന് വരും. സൗന്ദര്യ പിണക്കങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ നോക്കണം. നിങ്ങളുടെ വിവാഹം നടക്കാത്തതാ മുത്തശ്ശന്റെ സങ്കടം. നിശ്ചയിച്ച ഡേറ്റ് മാറിപ്പോയി എന്നുവെച്ച് ഇനി കല്യാണം വേണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞത് അച്ഛന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ചു മുമ്പ് മോളുടെ മുത്തശ്ശിയും വിളിച്ചിരുന്നു. അനിയന്റെ മോളുടെ കല്യാണത്തിന് പോയ ആള് ഇനി ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടേ തിരിച്ചു വരുന്നുള്ളൂ എന്ന്. എന്നുവെച്ചാ അവിടെ എത്തുന്ന ബന്ധുക്കളൊക്കെ ചോദിക്കുന്നത് മോളുടെ വിവാഹം എന്തായിന്ന്. മറുപടി പറയുമ്പോ ഒരു ജാളിതൊക്കെ ഉണ്ടാവുമല്ലോ. അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വേണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ തല കുനിക്കാം, വിവാഹത്തിന് സമ്മതിക്കാം. എന്നാ അതൊട്ടും മനസ്സില്ലാ മനസ്സോടെ വഴങ്ങി തരുന്നതാണെന്ന് അമ്മ അറിയണം. ഗായത്രി പറയാണ് അഭി ആ കുട്ടിക്ക് വേണോന്ന്. അവിടെ സാർ എന്ത് നിലപാടെടുക്കും? എന്ത് മറുപടി പറയും? വിവാഹം മാറ്റിവെച്ചതിന് ഉത്തരവാദി ഞാനല്ല. ബാലമോള് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. അതിന് കാരണക്കാരി ഗായത്രി ആവാനാ സാധ്യത. ശാന്തമായി പോകുന്ന ജീവിതങ്ങൾക്കിടയിലേക്ക് അവള് വന്നത് സ്വസ്ഥത കളയാൻ തന്നെയാ.